തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിന് കേരളത്തോളം തന്നെ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം വടക്കുന്നാഥ ക്ഷേത്രം സ്ഥാപിച്ചത് പരശുരാമനാണ്. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ വിഗ്രഹം ആദ്യം സ്വയംഭൂവായി ഉണ്ടായ സ്ഥാനമാണ് ശ്രീമൂലസ്ഥാനം. അത് സ്ഥിതി ചെയ്യുന്നത് മതിൽക്കെട്ടിന് പുറത്ത് പടിഞ്ഞാറെ നടയുടെ ഏകദേശം മുൻപിലാണ്. അതേക്കുറിച്ചുള്ള ഐതിഹ്യം പറയുന്നത് ഇങ്ങനെ: 21 പ്രാവശ്യം ക്ഷത്രിയകുലത്തെ പരശുരാമൻ നശിപ്പിച്ചു. അതിൽ നിന്നും ശാപവിമുക്തി നേടുന്നതിനായി അദ്ദേഹം ഒരു യാഗം നടത്തുകയുണ്ടായി. അതിനൊടുവിൽ അദ്ദേഹം തൻ്റെ അധീനതയിലുള്ള ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദക്ഷിണയായി ദാനം ചെയ്തു. തനിക്ക് തപസ് അനുഷ്ഠിക്കുന്നതിനായി പുതിയ ഭൂമിക്കായി അദ്ദേഹം ആഗ്രഹിച്ചു. ആ ആവശ്യം പരശുരാമൻ വരുണനോട് പറഞ്ഞു. തൻ്റെ കയ്യിലുള്ള മഴു കടലിലേക്ക് ചുഴറ്റിയെറിയാൻ വരുണൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മഴു ചുഴറ്റിയെറിഞ്ഞപ്പോൾ സമുദ്രത്തിൽ നിന്നും കുറച്ച് ഭൂമി പൊന്തി വന്നു. അതാണ് കേരളമായി തീർന്നത് എന്ന് ഐതിഹ്യം പറയുന്നു. ഈ ഭൂമിയെ പവിത്രമാക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പരശുരാമൻ കൈലാസത്തിലെത്തി തൻ്റെ ഗുരുവായ പരമേശ്വരനെ കണ്ട് അഭ്യർത്ഥിച്ചു. പരശുരാമൻ്റെ ആഗ്രഹം നിറവേറ്റാൻ പരമശിവൻ തൻ്റെ പത്നി പാർവതി, മക്കളായ ഗണപതി, സുബ്രഹ്മണ്യൻ തുടങ്ങിയവരോടൊത്ത് പരശുരാമൻ്റെ കൂടെ എത്തി. തനിക്ക് കുടികൊള്ളാൻ തിരഞ്ഞെടുത്തത് ഇന്നത്തെ തൃശ്ശൂർ ആയിരുന്നു. അവിടെ വെച്ച് പരമശിവനും മറ്റെല്ലാവരും അപ്രത്യക്ഷമായി. അവിടെ തിളങ്ങുന്ന ഒരു ശിവലിംഗം വലിയ ആൽമര ചുവട്ടിൽ പ്രത്യക്ഷമായി. ശിവൻ സ്വയംഭൂവായി പ്രത്യക്ഷമായ ഈ സ്ഥലമാണ് ശ്രീമൂലസ്ഥാനം. പിന്നീട് കൊച്ചി രാജ്യത്തെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം പുതിയ ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹം അവിടേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നന്ദി.